അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്സലാം അല റസൂലീൻ അജ്മീൻ അമ്മാബാത് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി വസല്ലമ ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്ന വചനത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം മുൻകഴിഞ്ഞ സമുദായങ്ങൾ നശിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സു അല്ലാഹു അലൈബ് നമ്മെ താക്കീത് ചെയ്യുന്നത് എന്താണ് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ നശിച്ചു പോകുവാനും പല രൂപത്തിലുള്ള അള്ളാഹു സ്ഫഹാനഹുവ താലയിൽ നിന്നുമുള്ള പരീക്ഷണങ്ങൾ അവരിലേക്ക് ഇറക്കപ്പെടാനുമുണ്ടായ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് ഈ ഒരു വചനത്തിൽ നിന്നും പഠിക്കാനും മനസ്സിലാക്കുവാനും വിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുകയാണ് എന്താണ് സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെടുന്നത് അൻ നബി دعوني ما تركتكم إنما هلك من كان قبلكم بسوالهم ويختلافهم على أنبيائهم فإذا نهيتكم عن شيء فاجتنبوه وإذا أمرتكم بأمر فأتوا منه ما استطعتم الرسول رسول كريم صلى الله عليه وسلم يروا جنته لودة നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന രംഗം ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് വിട്ടുകളഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്നെ വിട്ടുകളയുകയും ചെയ്യുക എന്തൊരു കാര്യമാണോ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസല്മ പ്രവർത്തിക്കരുത് ചെയ്യരുത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ നാം വിട്ടുകളയുക കളയുക അങ്ങനെയാണ് നാം പ്രവാചകനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കാരണം നിങ്ങളുടെ പൂർവിക സമുദായങ്ങൾ നശിച്ചത് തന്നെ അവർ നശിക്കാൻ കാരണമായത് തന്നെ അവരുടെ ചോദ്യങ്ങളുടെ ആധിക്യമായിരുന്നു ഒരു സംശയം കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് തന്നെ വീണ്ടും ചോദിക്കുക ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഒരിക്കലും എത്ര ഹുതഭ പറഞ്ഞാലും എത്ര ക്ലാസ്സുകൾ എടുത്ത് പറഞ്ഞു കൊടുത്താലും പഠന സെഷനുകൾ എടുത്ത് പറഞ്ഞു കൊടുത്താലും ശരി ആളുകൾ പിന്നെയും പിന്നെയും ചോദിക്കുന്ന ഒരു വിഷയമാണ് ജക്കാത്തുമായി ബന്ധപ്പെട്ട് വിഷയം കാരണം ആ ഒരു വിഷയത്തിൽ എത്ര ക്ലാസ് എടുത്തിട്ടും കാര്യമില്ല കാരണം കൊടുക്കാൻ വിചാരിക്കുന്നവനാണെങ്കിൽ ആ ആളുകൾക്ക് ഒരു പ്രാവശ്യം ക്ലാസ് എടുത്താൽ മതി ഒരു പ്രാവശ്യം സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുത്താൽ മതി കൊടുക്കാൻ വിചാരിക്കാത്ത മനുഷ്യനോട് നിങ്ങൾ എത്ര ക്ലാസ് എടുത്തു കൊടുത്തിട്ടും ഹൊത്തുമകൾ നടത്തിയിട്ടും ഒരു പ്രയോജനവും ആ ഒരു വിഷയത്തിൽ ജക്കാത്തിൻ്റെ ഒരു വിഷയത്തിൽ ആളുകൾ മരിക്കുന്നത് വരെ കുഴിയിലേക്ക് ശരീരം എടുത്തു വെക്കുന്നത് വരെ അയാളുടെ സംശയങ്ങൾ തീർക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുപോലെയായിരുന്നു മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ ചോദ്യങ്ങളുടെ ആധിക്യം കൊണ്ടാണ് അവർ നശിക്കാൻ കാരണമായത് അതുകൊണ്ട് തന്നെ നിങ്ങളും അതുപോലെ മനസ്സിലായിട്ടും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഒരു വിഷയത്തിന് കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാവശ്യകത നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകരുത് കാരണം മുൻകഴിഞ്ഞ സമുദായങ്ങളെ അള്ളാഹു സ്ബാനഹു അല പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയത് കഠിനമായ ശിക്ഷകൾ കൊണ്ട് അവരെ പിടികൂടിയത് അവരുടെ അധികരിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാരണമായിരുന്നു അനാവശ്യമായ ചോദ്യങ്ങൾ കാരണമായിരുന്നു എന്ന് മഹാനായ റസൂൽ കരീം കരം അലൈഹി അലൈവിസ്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും പ്രവാചകൻ അലൈഹി അല്ലൈവലം പറയുകയാണ് രണ്ടാമത് ആ സമുദായങ്ങൾ നശിക്കാനുണ്ടായ കാരണം അവരിലേക്ക് അള്ളാഹു സ്ബഹാനഹുവത്ത് അല നേർമാർഗ പ്രകാശവുമായി പറഞ്ഞയച്ചിട്ടുള്ള നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളും കാരണമായിരുന്നു അവർക്ക് ദുന്യവയായ ജീവിതത്തിൽ അള്ളാഹു സ്ബഹാനഹുവത്ത് അല നാശവും കഠിനമായ അവർക്കൊരിക്കലും ഉൾക്കൊള്ളുവാനും സഹിക്കുവാനും സ്വീകരിക്കുവാനും കഴിയാത്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അവരിലേക്ക് ഇറക്കിയിട്ടുള്ളത് എന്ന് മഹാനായ റസൂൽ കലം സാഹു അലൈവ് വസ്ലം പഠിപ്പിക്കുന്നു എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വിരോധിച്ചാൽ പ്രവാചകൻ സലാഹു അലൈവിസ്ലം പറയാണ് മുസ്ലിം ഉമ്മത്തിനോട് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ എന്തെങ്കിലും ഒരു കാര്യത്തെ തൊട്ട് വിരോധം ഏർപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയാണ് എങ്കിൽ നിങ്ങളത് കാരണങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടായിരിക്കും പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാതിരുന്നിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ച് നമ്മുടെ ഒരു മസ്തല ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ന്യായീകരണം കണ്ടെത്തിയിട്ട് അതിനെ എങ്ങനെയെങ്കിലും പുനർജ്ജരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരവസ്ഥ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പ്രവാചകൻ സുല്ലാഹു അലൈവ് വസ്ലമ ഒരു കാര്യം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു പ്രവർത്തിക്കണം ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് ആ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് വേണ്ടത് പ്രവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതാണ് പ്രവാചകൻ പറയുന്നത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് വർജിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക വർജിക്കുക വർജിക്കുകയും ചെയ്യുക ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചാൽ ഒരു നന്മ ഒരു ഹലാലായ ഒരു കാര്യം പ്രവർത്തിക്കണം ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത് ആ രൂപത്തിൽ തന്നെ അതിൽ ഏറ്റക്കുറച്ചലുകൾ വരുത്താതെ ശരിക്കും മനസ്സിലാക്കണം പ്രിയപ്പെട്ട വിശ്വാസികളെ അതിൽ നമ്മുടെ വകയായിട്ട് കുറച്ച് കൂടുതലാക്കുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കുറക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു നിലപാട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ പ്രവാചകൻ എന്താണോ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്താണോ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അത് ആ രൂപത്തിൽ തന്നെ ഏറ്റക്കുറച്ചലുകൾ വരാത്ത രൂപത്തിൽ ജീവിതത്തിൽ അനുഷ്ഠിക്കാനും പ്രാവർത്തികമാക്കുവാനും വിശ്വാസികളായ നമുക്ക് ഏവർക്കും സാധ്യമാകണം അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുസ്ബാന അവൻ്റെ വിശുദ്ധ ഖുർആാലിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അള്ളാഹുസ്ബാന റസൂൽ കരീം സല്ലാഹു വരഹി വസല്ലമ എന്തൊരു കാര്യമാണോ കൊണ്ടുവന്നത് നൽകിയത് പഠിപ്പിച്ചത് ഹലാലായി പ്രഖ്യാപിച്ചത് അത് നിങ്ങൾ സ്വീകരിക്കുകയും ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും പകർത്തുകയും ചെയ്യുക ഏതൊരു വിഷയത്തിൽ നിന്നാണോ ആ പ്രവാചകൻ സല്ലാഹു വലൈഹി വസല്ലമ നിങ്ങളെ വിലക്കിയത് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് മാറി നിൽക്കണമെന്ന് കൽപ്പിച്ചത് അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും മാറി നിൽക്കുകയും അകന്ന് നിൽക്കുകയും വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നിട്ട് പഠിപ്പിക്കുന്നു അള്ളാഹുസ്ബാന തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിനെ അങ്ങേറ്റം സൂക്ഷ്മത പാലിച്ചു കൊണ്ട് ജീവിക്കണം കാരണം ഖാബ് തീർച്ചയായും അള്ളാഹുസ്ബാന അങ്ങേറ്റം കഠിനമായ ശിക്ഷകൾക്ക് വിധേയനാക്കുന്നവനാണ് ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹുസ്ബാന പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ എന്തൊരു നന്മയാണ് കൊണ്ടുവന്നത് പഠിപ്പിച്ചത് ആ നന്മയെ അതേപോലെ അതിൽ ഒരു ഏറ്റക്കുറച്ചലുകളുമില്ലാതെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുക ഇനി പ്രവാചകൻ ഏതൊരു തിന്മകളിൽ നിന്നുമാണോ തിന്മയായി തെറ്റായി കുറ്റമായി പാപമായി പഠിപ്പിച്ചത് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് പഠിപ്പിച്ചത് അത് അങ്ങനെ തന്നെ അതിൻ്റെ കാര്യകാരണങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതില്ല അത് അള്ളാഹും റസൂലിൻ്റെയും തീരുമാനമാണ് കൽപ്പനയാണ് അത് അങ്ങനെ തന്നെ അനുഷ്ഠിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് കാരണം പ്രവാചകൻ ഇങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പ്രവാചകൻ ഇങ്ങനെ ഉദ്ദേശിക്കാതെ പോയിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ആളുകൾ ചെയ്തു കൂട്ടുന്ന ചില കോപ്രായങ്ങൾ ചില പാപങ്ങൾ ഏറ്റവും വലിയ അബദ്ധം ഇസ്ലാമിൽ നിന്നും മുസ്ലിമിൽ നിന്നും പുറത്തു പോകുന്ന അവസ്ഥയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നത്തെ സമുദായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം പ്രവാചകൻ കൽപ്പിച്ചത് ജീവിതത്തിൽ സ്വീകരിക്കുക പ്രവാചകൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് ജീവിതത്തിൽ നിന്ന് അതെത്ര നല്ലതാണെങ്കിൽ ശരി നമുക്ക് അതെത്ര ഹൈറാണ് എന്ന് തോന്നുന്ന വിഷയമാണെങ്കിലും ശരി പ്രവാചകൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ഇപ്പം തൈമൻ ചെയ്യുന്ന സമയത്ത് കുഫ്ഫയുടെ അടിഭാഗത്ത് തടവാനാണ് പ്രവാചകൻ പറഞ്ഞത് അതിലൊരു യുക്തി ഉണ്ടാകും അതങ്ങനെ തന്നെ ചെയ്യുക ചെരുപ്പിൻ്റെ ഷുവിൻ്റെ അടിഭാഗം തടവാനാണ് പറയുന്നത് അവ അവിടെ എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാകും ഇഷദ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാകും അതങ്ങനെ തന്നെ പാലിക്കണം ഏ അത് അവിടെയല്ലല്ലോ തടവേണ്ടത് അത് മുകളിൽ തടവിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചൊരു കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കാൻ പാടില്ല അള്ളാഹുവും റസൂലും എന്താണോ നമ്മളിലേക്ക് കൊണ്ടുവന്നത് കൽപ്പിച്ചത് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടത് അത് അങ്ങനെ തന്നെ വിഴുങ്ങാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ അപ്പുറം ചോദിച്ച് അറിഞ്ഞ് ചോദ്യങ്ങളുടെ ആധിക്യം കൊണ്ട് ഇസ്ലാമിനെയും അള്ളാഹുബിനെയും കളങ്കപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ അള്ളാഹുബിന്റെ റസൂൽ എന്തിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ടുവോ അതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാതെ തന്നെ നാം മാറി നിൽക്കേണ്ടതുണ്ട് വർജിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെയും പ്രവാചകനെയും പിൻപറ്റുവാനും കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും കഴിയുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹുസ്ബാനു വത്തല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ ദാടിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും ഇബാദാത്തുകളും അമൽസ്വാലിഹാത്തുകളും നെയ്യത്തുകളും മബ്രൂറും അക്കബൂലുമായി നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ അവരുടെ എല്ലാവരുടെയും കവരടങ്ങൾ വിശാലമാക്കി പ്രകാശം വരത്തി അവരെ എല്ലാവരെയും ജന്നാത്തൽ ഫിരിദോസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുകയും അവശതയും പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന വിധവകളായിട്ടുള്ള അനാഥകളായിട്ടുള്ള അവശ്യരായിട്ടുള്ള ആളുകൾക്ക് താങ്ങും തണലും അവരുടെ കണ്ണീരൊപ്പുന്നതിനും അവരെ ഉന്നമനത്തിനു വേണ്ടി മുകളിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ശാരീരികമായി മാനസികമായും സാമ്പത്തികമായും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സുമനസ്സുകളായ ആളുകൾ ഞങ്ങൾക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അമൽസ്വാലിഘാത്തുകളും ഇബാ

സൗഭാഗ്യവും ബാബു സ്വതക്കയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദവും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഈ ഒരു പ്രദേശത്ത് ആദർശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ദീന് സത്യസന്ധമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മബ്രൂറും മക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ആയിഷത്തിലും റിസിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബർക്കത്തും റഹ്മത്തും ന്യാമത്തും ചെരിഞ്ചുകൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ആരാരും സഹായിക്കാനില്ലാത്ത നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് പരക്കം പായുന്ന ബേജാറും ടെൻഷനും അടിക്കുന്ന മഹേശ്വരാ സന്നിധിയിൽ അറിഷിന്റെ തണലും ഹൗലർ കൗസിൽ നിന്നും കുടിക്കുവാനുള്ള വല്ലവും സ്വർഗീയമായ അനുഭൂതികളിലേക്കുള്ള പ്രവേശനവും എളുപ്പമാക്കി കൊടുത്ത് അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു ഭവനം ഒരു വീട് നാളെ ജന്നാത്തിൽ ഫിർദൌസിന്റെ വസത്തിൽ ജെന്നയിൽ നിർമ്മിച്ചുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹവേ നിന്റെ ധീനിന്റെ പ്രചാരണത്തിനു വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അധ്വാനിച്ചു പ്രബോധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും പ്രബോധന രീതിയിലുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും അബറൂറും മക്ബൂലുമായി സ്വീകരിക്കണ റബേം അവരെയും ഞങ്ങളെയും ജനാത്തിൽ ദിവസം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ഏർബേം ആരാരും സഹായിക്കാനില്ലാത്ത ഒരു സഹായവും പ്രതീക്ഷയും ആശ്വാസവും നൽകപ്പെടാത്ത പാരത്രിക ലോകത്ത് അവരുടെ വിചാരണകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ അവരുടെ പ്രബോധന വീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായി കൊണ്ട് ജന്നാഅത്ത് ഫിർദൌസിൻ്റെ അനുഭൂതികളിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് നീ അനുഗ്രഹിക്കണേ റബ്ബേ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ അടുത്ത ദിവസങ്ങളിലായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ സഹപാഠിയായ സഹോദരിയുടെ ഭർത്താവിൻ്റെ കീമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരങ്ങൾ വല്ലാതെ അസ്വസ്ഥതയും പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയുമാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും ഷിഫയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേം അവരും ആ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടിൽ നിന്നും അവർക്ക് ആശ്വാസവും സമാധാനവും എളുപ്പവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേം ആമീൻ അസ്സലാമു അലൈക്കും ബിഹംദിക് അസ്സലാമആഅ ആലൈക്കുംഹി ഒത്തോ സുബനക്കുഹുദിഖ് അഷ്മു വല്ലാ ഇൻഫിർഖ് ഇലൈക്